വെള്ളമടിച്ച് കൂത്താടി മരുഭൂമിയിലൂടെ കാലുറയ്ക്കാതെ നടന്നു പോകുന്ന ടി സിദ്ദിഖിൻ്റെ വീഡിയോ വൈറൽ, വൈറലോട് വൈറൽ. എന്നാൽ ഈ വീഡിയോയുടെ സത്യമെന്ത്? സിദ്ദിഖിൻ്റെ മറുപടി വന്നു. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തകൃതിയായി നടക്കുന്നു. എന്താണ് ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം? ടി സിദ്ദിഖിൻ്റെ ചോരയ്ക്ക് മുറവിളി കൂട്ടിയിരുന്ന കേരളത്തിലെ സൈബർ സഖാക്കളൊക്കെ ഉറഞ്ഞു തുള്ളുകയാണ്. ചിലർ ഈ വീഡിയോ കണ്ടിട്ട് ഉറപ്പിച്ചു പറയുന്നു, വെള്ളമടിച്ചു തന്നെയുള്ള നടപ്പാണ് സിദ്ദിഖിൻ്റെതെന്ന്. ചില യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഗൾഫ് യാത്ര ചെയ്തിട്ടുള്ളവർ, ഗൾഫിലെ ഡെസേർട്ട് സഫാരി അറിഞ്ഞിട്ടുള്ളവർ ചില വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡെസേർട്ട് സഫാരിക്കിടയിൽ വീട് കിട്ടി ഇത്തിരി നേരം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം സിദ്ദിഖ് ഒന്ന് ആഘോഷിക്കുന്നു. ഇതാണ് വീഡിയോയുടെ ക്യാപ്ഷൻ. യു എയിലെ ഡെസേർട്ട് സഫാരി അതിൽ തന്നെ ഒത്തിരി പ്രത്യേകതകളുള്ളതാണ്. മരുഭൂമിയിലെ യാത്ര എന്ന് പറയുന്നത് അത്ര സുഖകരമല്ല. മരുഭൂമിയിലെ ഡ്യൂൺസും പിരമിഡുകളും ഒക്കെ കവർ ചെയ്ത് ഡെസേർട്ട് സഫാരി അത്യന്തം രസകരമാണ്. എന്നാൽ ദേഹം ആകെക്കൂടി ഉലയ്ക്കുന്ന അവസ്ഥയാണ്. മരുഭൂമിയിൽ ശക്തമായ കാറ്റമുണ്ട്. ഡെസേർട്ട് സഫാരി ചെയ്തിട്ടുള്ളവർ ചില വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യാത്ര മിക്കവർക്കും ചില തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും. മിക്കവർക്കും തലകറക്കവും ഛർദിലുമൊക്കെ ഈ യാത്രയിൽ സ്വാഭാവികമാണ്. 1.5 മണിക്കൂറോളം ഡെസേർട്ട് സഫാരി നടത്തിയതിനു ശേഷം ഒരിത്തിരി വിശ്രമത്തിനു വേണ്ടി മരുഭൂമിയിൽ ഇറങ്ങുമ്പോൾ അത് മിക്കവാറും വളരെ ഉയർന്ന മരുഭൂമിയുടെ ഒരു ഡ്യൂണിന് മുകളിലായിരിക്കും. അവിടെ ശക്തമായ കാറ്റുണ്ടാവും. നിലത്തിറങ്ങി നടക്കുക അത്ര എളുപ്പമല്ല. ഒട്ടുമുറപ്പില്ലാത്ത മണലാണ്, കാലുറയ്ക്കില്ല. ശരീരത്ത് ശക്തമായ കാറ്റടിക്കുമ്പോൾ ചാഞ്ഞു ചാഞ്ഞു പോവുക സ്വാഭാവികമാണ്. സംസാരം പോലും പതറിപ്പോവും. കാരണം കാറ്റിന്റെ ശക്തി തന്നെയാണ് അതിന് കാരണവും. ഒരു പക്ഷേ ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് മദ്യപിച്ചുവെന്ന പ്രതീതിയാണ് ഉണ്ടാവുക. സിദ്ദിഖിൻ്റെ തന്നെ മറുപടിയിൽ ഇത് വളരെ വ്യക്തമാണ്. 20-ാം തീയതിയാണ് താൻ ദുബായിൽ എത്തുന്നത്. നിരവധി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. രാത്രി യാത്രയ്ക്ക് ശേഷം ദുബായിലും യു എയിലുമുള്ള നിരവധി പ്രോഗ്രാമുകൾ കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഫാമിലിയോടൊപ്പം മക്കളോടൊപ്പം ഒരു ഡെസേർട്ട് സഫാരിക്ക് ഇറങ്ങിത്തിരിച്ചു. ഉറക്കക്ഷീണമുണ്ടായിരുന്നു. ഈ ഡെസേർട്ട് സഫാരിക്കിടയിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഒരിത്തിരി നേരം ചെലവഴിച്ചപ്പോൾ ഭാര്യ തന്നെയാണ് ഈ വീഡിയോ പകർത്തിയത്. ഭാര്യ വീഡിയോ പകർത്തുമ്പോൾ തമാശകിതങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിരുന്നു എന്നതല്ലാതെ താൻ മദ്യപിച്ചിട്ടില്ല എന്ന് സിദ്ദിഖ് ഉറപ്പിച്ചു പറയുന്നു. അതെ, സിദ്ദിഖ് പറയുന്നത് തന്നെ വിശ്വസിക്കാനാണ് ഇപ്പോൾ സാഹചര്യ തെളിവുകൾ നമ്മളെ നിർബന്ധിക്കുന്നത്. ആ വീഡിയോയിൽ ഒരിടത്തും മദ്യപിക്കുന്ന ദൃശ്യങ്ങളോ മദ്യക്കുപ്പികളോ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇത്തരമൊരു വീഡിയോ വ്യാപകമായി സിദ്ദിഖിനെതിരെ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ടി സിദ്ദിഖിനെതിരെ, തൻ്റെ ഭർത്താവിനെതിരെ ഭാര്യ ഇത്തരത്തിലൊരു വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും എന്ന് വിശ്വസിക്കുക വയ്യ. അതും ജനപ്രതിനിധിയായും ജനകീയ നേതാവായും തലയെടുപ്പുള്ള സിദ്ദിഖിനെ പോലൊരാളുടെ ഭാര്യ അത്തരമൊരു അബദ്ധം ചെയ്യും എന്ന് വിശ്വസിക്കുക വയ്യ. ഭാര്യ ഒരു തമാശ രൂപേണ സിദ്ദിഖിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. സിദ്ദിഖിൻ്റെ ചോര എന്നും കൊതിച്ചിരുന്ന സൈബർ സഖാക്കളുണ്ടായിരുന്നു. അവർക്ക് വീണ് കിട്ടിയ ഒരവസരമാണ് ഈ വീഡിയോ. ഹറാമാണെന്നും തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടില്ലെന്നും സിദ്ദിഖ് ഉറപ്പിച്ചു പറയുന്നു. ആ മറുപടിയിൽ കരുത്തുണ്ട്, വെല്ലുവിളിയുണ്ട്. പോലീസ് കേസ് കൊടുക്കുമെന്നും ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും സിദ്ദിഖ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. സിദ്ദിഖ്, നിങ്ങളെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിപ്പോൾ ഇഷ്ടം. ഗ്രൂപ്പുകളിൽ ഏറെ പരിക്കുകൾ പറ്റിയിട്ടുള്ള സിദ്ദിഖിനെ തളർത്താൻ സൈബർ സഖാക്കളാണ് പക്ഷെ ഇക്കുറി ഈ വീഡിയോ കൂടുതലായി പ്രചരിപ്പിച്ചത്. ഒരിക്കലും മദ്യപിക്കാത്തവരെ പോലും മദ്യപാനിയാക്കാനും മോശക്കാരാക്കാനും CPM തുനിഞ്ഞിറങ്ങിയാൽ അതിന് വഴങ്ങാൻ എന്നെ കിട്ടില്ല. സഖാക്കൾക്ക് ശക്തമായ താക്കീതോടെയാണ് ടി സിദ്ദിഖിൻ്റെ വീഡിയോ തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബാംഗങ്ങൾക്കൊപ്പം മക്കൾക്കൊപ്പം ദുബായിലെത്തുകയും അവിടെ ഒരു ഡെസേർട്ട് സഫാരിയിൽ പങ്കെടുക്കുകയും ചെയ്ത സിദ്ദിഖിനെ ഈ വീഡിയോ വെച്ച് അപമാനിക്കുന്നത് അത്ര ശരിയായി തോന്നുന്നില്ല. സിദ്ദിഖിൻ്റെത് ന്യായമായ വിശദീകരണമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.